അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി അധികം സന്തോഷിക്കൊന്നും വേണ്ട. ഉള്ളിൽ കൊലക്കെണി വെച്ചോണ്ടായിരിക്കും പുറമേ ചിരിച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് കുന്നിന്റെ മുകളിലുള്ള അമ്പലത്തിലോട്ടൊന്നും പോണ്ട. ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്, അനുബേട്ടനും കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഈ ഡോക്ടറുടെ മാമന് അത്ര പെട്ടെന്ന് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ മോളെ? ഡോക്ടറുടെ പഴയ മാമനല്ല ഇപ്പോഴത്തെ ബാലഗോപാലൻ, അയാൾ ആകെ തകർന്ന നിലയിലാ. അങ്ങനെ ഒരു അവസ്ഥയില് അയാളുടെ സ്വഭാവം മാറിക്കൂടെ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ചിലപ്പോഴൊരു ആശ്വാസം കിട്ടിയേക്കും, പക്ഷെ അതിന് എത്ര നാളത്തെ ആയുസുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണല്ലോ, അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാവാനില്ല. അതാണ് മോളുടെ വിശ്വാസമെങ്കിൽ പൊയ്ക്കോ, പിന്നെ അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം. എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഒരു തീപ്പ എന്റെ മനസമാധാനം കളഞ്ഞോണ്ടിരിക്കുക. അമലയുടെ കാര്യമാ പറഞ്ഞത്, അവൾക്ക് എന്നെ ഒന്ന് കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞു. രാത്രി ഒന്നും പോവണ്ട, പക്ഷേ പകൽ അവളെ വിളിക്കുകയാണെങ്കിൽ ഒന്ന് പോന്നാൽ ഒരു തെറ്റുമില്ല. നമുക്ക് കുറച്ച് ദിവസം കൂടി ആരും ഒന്നും അറിയാതെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. അവളുടെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അവക്കിപ്പോ വിശാഖേട്ടനെ വേണ്ട, അവളുടെ ആ സ്വഭാവമൊക്കെ മാറണേ എന്ന് ഞാൻ ദൈവങ്ങളോട് പറഞ്ഞോളാം. അതുപോലെ തന്നെ അവളെ കൊണ്ടുള്ള ശല്യം രഞ്ജേട്ടൻ ഇനി ഉണ്ടാവരുതെന്നും പറയാം. അതോടൊപ്പം ഒന്നുകൂടി പറയാൻ മറക്കരുത് മോളെ, എന്റെ കുഞ്ഞിന്റെ കാര്യമാ. ഇപ്പോഴും ഞാൻ പുറത്തലയുന്നത് എന്റെ മോളെ തേടിയാ. ഇതിനിടയ്ക്ക് രണ്ടു തവണ പള്ളി പോയി, ഫാദർ എന്റെ മോളെ പറ്റി ഒന്നും പറഞ്ഞില്ല. അങ്ങനൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. ആ പള്ളിയുടെ മുന്നിൽ ആരാ കുഞ്ഞിനെ കൊണ്ടുപോയി വെച്ചത്? അപ്പൊ എന്തായാലും ഫാദറിന് കുഞ്ഞെവിടെയുണ്ടെന്ന് അറിയാൻ പറ്റില്ലേ? കുഞ്ഞിനെ കാട്ടിത്തന്നാലും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാർത്ഥമായ പറച്ചിലാണോ? ഒരിക്കലുമല്ല, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്റെ മോളെ കണ്ടുകിട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എന്റെയല്ലേ, അവൾക്ക് അമ്മയില്ലെങ്കിലും അമ്മയെ പോലെ സ്നേഹിക്കാൻ ഒരാളുണ്ടിപ്പോ, അവളുടെ അപ്പച്ചി. അത് പിന്നെ ഞാൻ ആ പാവമോളെ പൊന്നു പോലെ നോക്കും. പിന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനിയിപ്പോ എന്ത് നിയമപ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നിരിക്കും. ഈ പ്രായത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അച്ഛനൊപ്പം എന്റെ മോള് വരണമെന്നില്ല. അതുകൊണ്ടാ എന്റെ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ നെട്ടോട്ടം ഓടുന്നതാണ്.